വ്യാഴാഴ്ച 200 മുകളിൽ കോവിഡ് രോഗികൾ. കോട്ടയം ജില്ലയിൽ 1580 പേർക്ക് കോവിഡ്, 2145 പേർക്ക് രോഗമുക്തി. ഹോം ഗ്രോൺ ബയോടെക്, എക്സോട്ടിക് ഫുഡ്സ്, എക്സൈറ്റിംഗ് ഫ്യൂച്ചർ. കണ്ടെയ്ൻമെന്റ് സോണിലായ കാഞ്ഞിരപ്പള്ളി ടൗണും പരിസര പ്രദേശങ്ങളും അതീവ നിയന്ത്രണ മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ 4 മണിക്ക് തന്നെ അടയ്ക്കണമെന്നാണ് കളക്ടറുടെ ഉത്തരവെന്ന് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ആർ അൻഷാദ് പറഞ്ഞു. ആവശ്യ സർവീസുകൾ അടക്കം ഇതിൽ ഉൾപ്പെടുമെന്നും എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണെന്നും അൻഷാദ് അറിയിച്ചു. കോവിഡ് വ്യാപനം ഇപ്പോൾ ഏതാണ്ട് അതിരൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഏതാണ്ട് ഈ ഒരാഴ്ച കാലത്തേക്ക് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു രണ്ടാം തരംഗം കടന്നു വന്നപ്പോഴത്തേക്ക് കാഞ്ഞിരപ്പള്ളിയിലെ പൊതുസമൂഹവും വ്യാപാരി സുഹൃത്തുക്കളും എല്ലാ വിഭാഗം ആൾക്കാരും ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ രണ്ടാം തരംഗത്തെ വളരെ മാതൃകാപരമായിട്ട് തടയുന്നതിനും രോഗികളുടെ എണ്ണം വളരെയധികം കുറച്ചുകൊണ്ട് വരുന്നതിനും സാധിക്കുകയുണ്ടായി. എന്നെങ്കിൽ അതിനുശേഷം ഒരു തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും കൂടുതൽ സമ്പർക്കങ്ങൾ വഴി വീണ്ടും കോവിഡ് വ്യാപനം അതിരൂക്ഷമായി നമ്മുടെ പഞ്ചായത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദൈനംദിനം. അപ്പോൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വീണ്ടും അധിക നിയന്ത്രണങ്ങൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അറിയാം, ഇന്നലെ മുതലാണ് ആ നിയന്ത്രണങ്ങളുടെ ഭാഗമായി നമ്മുടെ കടകളെല്ലാം അടച്ചിടണമെന്നുള്ള നിർദ്ദേശമെല്ലാം വന്നിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അവശ്യ സാധനങ്ങളുടെ സ്ഥാപനങ്ങൾ മാത്രം, അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം, അരി, പലചരക്ക്, പച്ചക്കറി സ്ഥാപനങ്ങൾ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ ഹോട്ടൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ പാഴ്സൽ സംവിധാനം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഈ ജില്ലാ കളക്ടർ തരുന്ന നിർദ്ദേശവും കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വരുന്ന നിർദ്ദേശങ്ങളും പാലിക്കുവാനായിട്ട് ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാവുള്ളത്. ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുവാണെങ്കിൽ തന്നെ ഈ മഹാമാരിയെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കും. പൊതുജനങ്ങൾ വ്യാപകമായിട്ട് പല പ്രദേശങ്ങളിലും കൂടി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഒഴിവാക്കുവാനായിട്ട് നമ്മൾ തന്നെ തയ്യാറാകണം. അത് തയ്യാറായാൽ മാത്രമേ ഈ കോവിഡ് വ്യാപനത്തെ നമുക്ക് വീണ്ടും തടഞ്ഞു നിർത്തിക്കൊണ്ട് അതിൻ്റെ വ്യാപനത്തിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് ഈ പഞ്ചായത്തിന് സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ കല്യാണ ചടങ്ങുകൾക്ക് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ആ സർക്കുലർ പറയുന്നുണ്ട്, വിവാഹങ്ങളിൽ 20 പേര് അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകളിൽ 20 പേര്, അതെല്ലാം കൃത്യമായി തന്നെ നമുക്ക് പാലിക്കുവാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് തുടങ്ങി 26 വരെയും ഇവിടുന്ന് AKGM സ്കൂൾ വരെയും നമ്മുടെ ഏതാണ്ട് ആനക്കല്ല് ടൗണ് വരെയും മുഴുവൻ കടകളും വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടണം എന്ന് തന്നെയാണ് പഞ്ചായത്തും അറിയിച്ചിട്ടുള്ളത്. ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി തന്നെ പാലിക്കുവാനായിട്ട് ഈ നാട്ടിലെ വ്യാപാരി സമൂഹവും പൊതുജനവും തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മെഡിക്കൽ സ്റ്റോറുകൾ കൃത്യമായിട്ട് തുറക്കാം, അതിനിപ്പം നിയന്ത്രണങ്ങളില്ല. ആ മെഡിക്കൽ സ്റ്റോറുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഹോട്ടലുകൾക്ക് മാത്രമാണ് തുറക്കാനായിട്ടുള്ള സാഹചര്യമുള്ളത്. ആ തുറക്കുവാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ അവിടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുവാനായിട്ടുള്ള പറ്റത്തില്ല, പകരം പാഴ്സൽ സർവീസുകൾ മാത്രമാണ് ആ പ്രദേശങ്ങളിൽ ആ ഹോട്ടലുകളിൽ നടത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കണ്ടെയ്ൻമെൻറ്റ് സോണുകളും മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോണുകളുമായിട്ട് പല വാർഡുകളും മാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ നിശ്ചയിച്ച കല്യാണങ്ങളുണ്ട്, ആ കല്യാണങ്ങളിൽ 20 പേർ പങ്കെടുത്തുകൊണ്ട് മാത്രമേ ആ കല്യാണങ്ങൾ നടക്കത്തുള്ളൂ. 20 പേരും കൂടുതൽ വരരുത് എന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളും. ഇത്തരത്തിലൊരു മഹാമാരി വരുമ്പോഴത്തേക്ക് തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുക തന്നെ വേണം. ആ നിയമങ്ങൾ ലംഘിച്ചാൽ തീർച്ചയായിട്ടും അതിന് കർശന നടപടി എടുക്കുമെന്ന് തന്നെയാണ് പോലീസ് അധികാരികൾ അറിയിച്ചിട്ടുള്ളത്. ആ നടപടികളിലേക്ക് പോകാതിരിക്കാനായിട്ടാണ് പൊതുജനം ശ്രദ്ധിക്കേണ്ടത്. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനാണ് പോലീസിൻ്റെയും തീരുമാനം. പകർച്ചവ്യാധി നിയന്ത്രണ നിയമം, ദുരന്ത നിവാരണ നിയമം IPC 188, 269 വകുപ്പുകൾ പ്രകാരം കേസെടുക്കുമെന്ന് പോലീസും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകേക്കാൻ സെൻറ് ആൻഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പൊൻകുന്നം. 2006 മുതൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ MBA, MCOM, MCA, BCOM, BBA, BCA, BBA കേറ്ററിംഗ് സയൻസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്,
BBA കോസ്റ്റ്യൂം ഡിസൈൻ ആൻഡ് ഫാഷൻ ടെക്നോളജി DHM DFT ഈ സ്ഥാപനത്തിൽ നടത്തിവരുന്നു. സെൻറ് ആൻഡ്രീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, പൊൻകുന്നം.